നമസ്കാരം. കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കാണുകയും വളരെ നീണ്ട ചില ശബ്ദരേഖകൾ അവർ മാധ്യമങ്ങൾക്ക് നൽകുകയും നമ്മളൊക്കെ അത് കേൾക്കുകയും ചെയ്തതാണ്. എന്നാൽ പൊടുന്നനെ ഈ കേസിൽ ചില ട്വിസ്റ്റുകളൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. സ്വപ്നയുടെ കൂടെയുള്ള ഓരോരുത്തരെയായി ഈ ഭരണവർഗം അല്ലെങ്കിൽ പിണറായിയുടെ കൂടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ പങ്ക് പറ്റുന്നവർ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വപ്ന സുരേഷ്. സ്വപ്ന സുരേഷിൻ്റെ വക്കീലായിട്ടുള്ള അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, ആ കൃഷ്ണരാജ് പണ്ടെപ്പോഴോ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് വന്നിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ സ്വപ്ന സുരേഷ് പിന്നെയും പൊടുന്നനെ മാധ്യമങ്ങളെ കാണാൻ നിർബന്ധിതയായി. അങ്ങനെ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നെടുനീളത്തിലുള്ള ഇംഗ്ലീഷാണ് പറയുന്നത് മുഴുവൻ. അതിൽ കുറച്ച് ഭാഗം മലയാളം പറയുന്നുണ്ട്. പക്ഷേ കൂടുതലും ഒന്ന് അവർ വളരെയേറെ ദുഃഖിതയാണ്, അതിൻ്റെ ഒപ്പം തന്നെ അവർ ക്ഷോഭിച്ചിരിക്കുകയും കൂടെയാണ്. നല്ല ഒഴുക്കോടെ ഇംഗ്ലീഷ് പറയുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ ഗുണം എന്നത് ദേശീയ മാധ്യമങ്ങൾക്ക് അത് അതേപോലെ തന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും പ്രക്ഷേപണം ചെയ്യാം എന്നതാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്നു. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആ വക്കീലിനെ കൂടി ഇതാ ഒരു കേസിൽ പെടുത്താൻ പോകുന്നു. ഈ കാര്യം ഞാൻ മുൻപേ തന്നെ പറഞ്ഞതല്ലേ, നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, എനിക്ക് ഫ്ലാറ്റ് പോലും കിട്ടാതായി, ഇനി എൻ്റെ കൂടെയുള്ള വക്കീലിനെയും ഇവർ കേസിൽപ്പെടുത്തി അറസ്റ്റിലാക്കും എന്ന് ഞാൻ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതല്ലേ, അത് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ക്ഷോഭിക്കുന്നു. അവർ പറയുന്നു എന്നെ കൊന്നോളൂ, എൻ്റെ കൂടെയുള്ളവരെ വെറുതെ വിട്ടോളൂ എന്ന് പറഞ്ഞ് അടുത്ത ഒരു വരിയിലേക്ക് പോകുമ്പോഴേക്കും അവർക്ക് പെട്ടെന്ന് ശരീരം മുഴുവൻ എന്താ പറയുക, വിറ ബാധിക്കുകയും അപസ്മാരമാണോ എന്ന് തോന്നുന്നു. അങ്ങ് നിലത്തേക്ക് വീഴുകയാണ് ഉണ്ടായത്. ഈ സ്വപ്ന സുരേഷിൻ്റെ മകനാണ് എന്ന് തോന്നുന്നു. ഒരു ചെറിയ കുട്ടി വന്നിട്ട് താക്കോലോ മറ്റോ എന്തോ ആണ് അവരുടെ കയ്യിലൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. വേറെ രണ്ടുപേരും കൂടെ ബലമായിട്ട് തന്നെ പിടിച്ചു പിന്നെ ശാന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം സ്വപ്ന സുരേഷ് അത്ര സാധാരണ ഒരു സ്ത്രീയൊന്നുമല്ല, അത്യാവശ്യം നല്ല ഗട്സ് ഉള്ളതാണ്, നല്ല വിൽ പവർ ഉള്ള ഒരു സ്ത്രീ കൂടിയാണ്. അത്രയും ആർജവത്തോട് വന്ന് നിന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവർ നിലത്തേക്ക് വീഴുകയായിരുന്നു. മാധ്യമപ്രവർത്തകരും അത് കണ്ടുകൊണ്ട് നിന്നവരും എല്ലാം വളരെ ഷോക്കിലാണ്. തീർച്ചയായിട്ടും അത് കേരള മനസാക്ഷി അല്ലെങ്കിൽ കേരളത്തിലുള്ള സ്ത്രീകളെയൊക്കെ ഈ സംഭവം പിടിച്ചു കുലുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിണറായി സർക്കാരിൻ്റെ കൂട്ടത്തിലുള്ളവർ തന്നെ നിരന്തരം കാണിക്കുന്ന അതിബുദ്ധിയിൽ അതെല്ലാം അവർക്ക് തിരിച്ചടിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിജിലൻസിൻ്റെ രൂപത്തിലാണ് വലിയ ഒരു ആന മണ്ടത്തരം കാണിച്ചതെങ്കിൽ ഇപ്പോൾ ദിവസങ്ങളോ മാസങ്ങൾക്കോ മുമ്പ് കൃഷ്ണരാജ് വക്കീൽ എപ്പോഴോ ഇട്ട ഒരു പോസ്റ്റ്, അതായത് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഇട്ട ഏതോ ഒരു പോസ്റ്റിലെ ഒരു വാക്കിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പൊടുന്നനെ കേസെടുത്തിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യം എന്തെന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി തെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.